കിട്ടിയെടുത്ത് വെച്ച് ഇന്നേ നമ്മളെ ബസ്സിനെയും ദ്രോഹിക്കണോ ആ സാധനം ജോർജ്. ഓന്റെ കത്തിന്റെ മുമ്പിൽ ഇപ്പൊ കൗതു വെച്ച് കൊടുത്തില്ലേ? ചെറുതാവട്ടെ വലുതാവട്ടെ ഒരടവെങ്കിലും നമ്മൾ മുടക്കിണ്ടോ? കയ്യിലില്ലേ പലിശക്ക് വാങ്ങിച്ചെങ്കിലും. എന്നിട്ടിപ്പോ ബസ് പോലീസ് സ്റ്റേഷനിലാ കിടക്കണേ, സഹിക്കണത്രേ. നടക്കണ്ടത് നടന്നു, ഇനി ചെയ്യേണ്ടത് ചെയ്തു വണ്ടി ഇറക്കുക. എപ്പോ? നാളെ രണ്ടാം ശനി. മറ്റന്നാ ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച ആർ ടി ഓഫീസിന്റെ മുന്നിൽ നായിനെ പോലെ കാത്തുകെട്ടി കിടന്ന് ഫീസും ഫൈനും കെട്ടി റിലീസ് ഓർഡർ വാങ്ങി ഞാൻ ആ സാജൻ ചോറിന് മുമ്പിൽ കൈനീട്ട് നിന്ന് ഇറക്കണ്ടേ എന്റെ വണ്ടിയിലെ താക്കോൽ വേണ്ടിട്ട്? ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ആളുതാ ചോദിച്ചോ കുഞ്ഞാക്ക എന്താ ഉണ്ടായെന്ന്. എന്റെ ജീവനെ, ഒരു കൊടുത്തുമ തൂങ്ങി നേരത്തുമ്പോ കൂടെ നാട്ടുകാർ നോക്കി നോക്കിയപ്പോ ഉരുണ്ടുരുണ്ട് പോയി. എന്തായത് അത് പറടാ. റോഡ് എങ്ങാനും ഇന്നെ ചതിക്കാൻ എനക്ക് എത്ര തന്ന്? പറഞ്ഞില്ലെങ്കിൽ മുറ്റത്തിട്ട് കൊല്ലുവാനാ ഞാൻ. ടാക്സ് അടക്കാൻ തന്ന പൈസ ഞാനൊന്ന് മറച്ചുപോയി. കൊള്ള പൈസ വെച്ചിട്ട് എന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്യാൻ പാടില്ലേനെ. പൊറുക്കണം. പെങ്ങക്ക് കൊടുക്കാനുള്ള സ്ത്രീധനത്തോ തയ്ക്കാൻ ഒരു തിരുമറി ചെയ്തതാ, പിന്നെ കൊണ്ടേ അടയ്ക്കാന്ന് വിചാരിച്ചു. ഞങ്ങളും ഓഫീസുള്ളവർ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സാധാരണയാ. ഇത് കുഞ്ഞാക്കാന് കൊടുക്കാൻ ഓഫീസിൽ നിന്ന് ആരോ ചോർത്തിയതാ. വല്ലാണ്ട് വിസ്തരിക്കാൻ നിക്കണ്ട, കിട്ടിയതൊക്കെ പോരെ. പൈസന്റെ വഴി ഞാൻ കണ്ടോളാം, സമാധാനിക്ക്. ഇതിപ്പോ അയിലും വല്ല സങ്കടായില്ലേ? ഓൻ ഓന്റെ പെങ്ങളെ ഇറക്കിവിടാൻ വേണ്ടി ചെയ്ത തിരുമറിയാ. തച്ചും പോയില്ല പഠിച്ചോനെ. നീ അത് മനസ്സിന് കളഞ്ഞേക്ക്, ബസ് നമുക്ക് ഇറക്കാം. കാശ് വേണ്ട, ഫ്രീയാ. ഒരെണ്ണം കൂടി ഒന്നടുത്ത് വന്ന് ഫ്രീയാ ഇരിക്കട്ടെ. പാവം പോലീസ്. റോഡിങ്ങിന്റെ മുതലാണ് ഇല്ലേ, അകത്തുണ്ട്. സുഖചികിത്സ കഴിഞ്ഞ മൈത്രി ഇന്ന് ഡിസ്ചാർജ് ആയാണ്, അതിന്റെ ഒരു മധുരം. സങ്കടങ്ങൾക്ക് ഒടുവിൽ മധുരം ഉണ്ടാവും മനസ്സിലെ നന്മണ്ടെങ്കിൽ. ശൈത്താൻ ഒരു കാലത്തും സ്വർഗത്തിൽ പോവില്ല. ചെല്ലട്ടെ. അതെ, ഏറനാട്ടേക്കുള്ള ബസ്. ഏറിലേശം കുറവാണ് അരനാട്ടാ. ഈ ഊതി അറച്ചോടാ. ജീവനെ കാണാൻ സുഗന്ധിയാണ് ഞാൻ. പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച്? ഇറങ്ങി വരാൻ. ആരാ എന്നെ പറഞ്ഞയച്ചത്? എന്താ എന്റെ വരവിന്റെ ഉദ്ദേശം? ആരും പറഞ്ഞയച്ചതല്ല, ഇറങ്ങി പുറപ്പെട്ടതാ. ഉദ്ദേശം ആത്മഹത്യക്ക് മുമ്പ് നിങ്ങളെ ഒന്ന് കാണാൻ. കോയമ്പത്തൂരിലെ ശിവപാർവതി ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഷോപ്പിൽ ഒരു സാധാരണ ജോലിക്കാരിയായിരുന്നു ഞാൻ. അവിടെ വച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. നജീബ് എന്നോട് കൂടുതൽ സ്നേഹം കാണിച്ചപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയതായിരുന്നു. അമ്മ അനിയത്തി, പക്ഷെ നജീബിന്റെ സ്നേഹം പിന്നെ പിന്നെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള കഥ പറച്ചിലുകൾ എപ്പോഴും എവിടെയോ എന്റെ മനസ്സിന്റെ താളം തെറ്റി ഞാനും സ്വപ്നങ്ങൾ കണ്ടു. മതി,
അതെന്നെ ഇവിടം വരെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ജീവന്റെ ജീവനായ കുഞ്ഞാക്ക, എനിക്ക് പത്താം ക്ലാസ്സില് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന് വാങ്ങി തന്ന സമ്മാന ഞാൻ ഈ കാതിലിടെ കഴുത്തിലണിഞ്ഞത്. ഇതേ തമിഴ്നാടാ, ഞാനൊരു പാതി തമിഴെത്തി. മാലയിട്ട് തന്നാ അത് കല്യാണമായിട്ട് കണക്കാക്കും ഞങ്ങളുടെ ദൈവം. ആയിക്കോട്ടെ, എനിക്ക് ഒരാളെ ബോധിപ്പിക്കാനുള്ളൂ എന്റെ കുഞ്ഞാക്കനെ. സമയമാവുമ്പോ ഞാനത് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും എന്റെ തലയിൽ കേറൂല. അതൊന്നും കേറ്റൂല. ഞാൻ എന്റെ കുട്ടിയുടെ നിക്കാഹിന് ഓളം മനസ്സൊരുങ്ങി, എന്റെ വീടൊരുങ്ങി. എന്നേരത്ത് ആ സന്തോഷം തല്ലിക്കടത്താൻ ആരെയും സമ്മതിക്കൂല ഞാൻ, ആരെയും. ഇന്നലെ കണ്ടത് വെളുപ്പ്, ഇന്നത് കറുപ്പാന്ന് പറഞ്ഞ ഏത് മനസ്സുണ്ടാ പറഞ്ഞത് വിശ്വസിക്കാം? വിശ്വസിക്കൂല, ഞാൻ വിശ്വസിക്കൂല. കയ്യിലുള്ള കഴിവില്ല. ദൈവത്തിന്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. അവിടെയും കരുണ തീർന്നു എന്ന് തോന്നിയപ്പോ ഈ ഒരു മുഖം മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞില്ല ഞാൻ എന്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന്. ആരെയും വേദനിപ്പിക്കാൻ ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ പറഞ്ഞൊക്കെ സത്യാണെങ്കി ഓൻ അന്വേഷിച്ച് വന്നാണെങ്കി ഓമ്പടെ ഇല്ല ദുബായില. അന്നെ കോയമ്പത്തൂര് അന്റെ പുരയില് ഞാൻ കൊണ്ടാക്കാം. എന്നെ വിശ്വസിച്ചോളി, വേദനിപ്പിക്കൂല. ഒന്നാവണ്ടവരാണെങ്കിൽ നിങ്ങളെ ഞാനും നോക്കും. ഇല്ല, ഇനി എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ആ ഒരവസ്ഥയില്ല ഞാൻ. മരണത്തിലേക്കല്ലാതെ എനിക്കൊരു മടങ്ങിപ്പോക്കില്ല. എന്തൊക്കെയായത്? തീരുന്നില്ല ഒന്നും. ഒന്ന് തീർത്ത് വരുമ്പോ പറന്ന് തുടങ്ങി തരണ്ട് പഠിച്ച. കുഞ്ഞാക്കൊന്നും അറിയണ്ട, ഞങ്ങളേറ്റു. പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വന്ന വഴി കയറ്റി വിട്ടോളാം. അങ്ങനൊക്കെ പറയാം, ചെയ്യാം. പക്ഷെ അതൊന്നും ഒരു പരിഹാരമാവൂല വാസുട്ടി. നല്ല കാലം വന്നപ്പോ പെരുന്നാൾ ഉച്ചക്കൊരു പെരുമഴ പെയ്ത പോലെ ഒരുപാട് കളിച്ചിലികൾ ഇത് കണ്ണീരാക്കും. അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ വെക്കണം, കൂടെ നിർത്തണം. ഒരു മനുഷ്യജീവി അറിയാണ്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത്? നീ അതിനെ കൊണ്ട് പൊറ്റാൻ പോവാ? പോറ്റാനൊന്നും അല്ലടോ, ഇതിലെത്ര സത്യം നന്ദിക്കറിയണം. അതുവരെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചേ പറ്റും. അയലടക്ക് പൊട്ടിത്തെറിക്കാൻ ഇത് ബോംബൊന്നുമല്ലോ, ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണ് പൊട്ടിത്തെറിച്ചിട്ടാ രാജീവ് ഗാന്ധി മരിച്ചത്. ചരിത്രം നമ്മൾ മറക്കരുത്. കാലം പെച്ചക ഒന്നും മിണ്ടാണ്ടിരിക്കണം. കച്ചവടത്തിന് വെച്ചൊരു വീട് എന്റെ കയ്യില് നല്ല സൗകര്യമുള്ളതാ. ഒരു ജീവി അറിയില്ല. ഇതെന്താ ഇന്നേരത്ത്? അത് ഒന്നുമില്ല, അന്നൊന്ന് വിളിക്കണം തോന്നി. ഇതെന്താ കുഞ്ഞാക്കാന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? കടന്നല്ലേ കുത്തിയ പോലെ. ഈ എന്റെ മുഖം കാണണ്ട? പിന്നെ എന്റെ മനസ്സിൽ അത് തന്നെ ഉള്ളു. അല്ല, എന്തോ ഒന്നുണ്ടല്ലോ മനസ്സില്. എന്താ അത്? ഏയ്, ഒന്നുമില്ല. പിന്നെ കല്യാണത്തിന് ഈ ബേഗം ഇങ്ങടെ എത്തണം. ഒരു എത്തുംപിടി ഇല്ലാണ്ടാവണ്ട്. ഇങ്ങക്ക് ഇത് എന്തായി പോയി കുഞ്ഞാക്ക? കല്യാണം തലേക്കേറ്റി പിരാന്തായി പോയാ. പിരാന്താവാതക്കാനാ ചോദിക്കണത്? എന്റെ ജീവിതത്തില് ഇന്നോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? അതെന്താ കുഞ്ഞാക്ക അങ്ങനെ ചോദിച്ചേ? അനക്ക് ദോഷമായിട്ടൊന്നും വന്നൂടാ, താങ്ങാൻ കൽപ്പുണ്ടാവില്ല. ഏത് കാര്യവും അറിയണ്ടപ്പോ അറിയണം, പറയണ്ടപ്പോ പറയണം. എന്നോട് പറയാത്തതായിട്ട് എന്റെ മനസ്സിലൊന്നുമില്ലല്ല. ഞാൻ വെക്ക. ഭവാനി രാമസ്വാമി, ഡോർ നമ്പർ C 52, പൂക്കാരത്തെരുവ്. രാമസ്വാമി സത്തുപോച്ചു സർ, 89 വർഷാച്ച്. അവര് തമിഴാള്, ഭവാനി മേരിക്ക് മലയാളി. ഇതോ പാരെ, അന്ത് 7th വീട്. ഇസന്ദർക്ക്.
സാറ്, ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ അതിനു വേണ്ടിയാ വന്നതേ. തമിഴ്നാട് പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ മുമ്പില് പറഞ്ഞും കരഞ്ഞും മടുത്തു. ഇനി കേരളത്തിൽ നിന്നുള്ള പോലീസിന് എന്താ അറിയേണ്ടത്? ഞാൻ പോലീസല്ല, ബസ് കണ്ടക്ടറാ. സക്കീർ ഹുസൈൻ കുഞ്ഞാക്കന്നും വിളിക്കും. സുഗന്ധി ഈ വയറ്റി പിറന്ന എന്റെ മോള, അവൾ ഒരുത്തി ഉണ്ടായിരുന്നുള്ളു ഞങ്ങക്ക്, പോയി. അവള് നഷ്ടപ്പെട്ടു പോയി. കേട്ടിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. നജീബ് കൊന്നില്ലേ? എല്ലാവരും കൂടി കൊണ്ടുപോയി കൊന്നില്ലേ എന്റെ മോളെ? ഇല്ല, മരിച്ചിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. ഒരു ദേഷ്യം കൊണ്ടൊരു ജീവിതം തീരൂല. ഒരമ്മന്റെ സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾക്കോളെ ജീവിതം മുഴുവനാക്കാൻ പറ്റില്ലല്ലോ. കുടുംബം, വലിയൊരു കുടുംബം വളരെ ചെറുപ്പത്തിലെ എന്നെ കൊണ്ടാവുമിതം നോക്കി നടത്തുന്നവനാ ഞാൻ. എനിക്ക് മനസ്സിലാവും, ഞാൻ ഉണ്ട്, ഞാൻ അതിന വന്നത്. മോളെ മയ്യത്തും കാത്ത് നിൽക്കണ നിങ്ങളെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുന്നത് മോളെ ജീവിതം കൊണ്ടാ. പക്ഷേ സത്യങ്ങൾ എനിക്കറിയണം നിങ്ങളെ മനസ്സിൽ. എനിക്കറിയാം എന്റെ മോളുടെ മനസ്സ്, നജീബിന്റെ മനസ്സ്, എല്ലാം എനിക്കറിയാം. പക്ഷേ അവളുടെ അച്ഛന്റെ അനിയൻ വേട്ടുപാളയം ശിവരാമൻ, അയാളുടെ തീരുമാനത്തിന്റെ മുൻപിൽ എന്റെ മോൾക്കോ എനിക്കോ? സുഗന്ധി, അറിയാലോ നിന്റെ അളിയച്ഛനെ വാശി പിടിച്ചിട്ട് എതിർത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. അവര് തീരുമാനിച്ചതേ നടക്കൂ. നടന്നോട്ടെ, വന്നവരെന്നെ കണ്ടു പൊയ്ക്കോട്ടെ. പക്ഷെ രജീവിനെ മറക്കാൻ അവനെ ചതിക്കാൻ, അവന്റെ പെണ്ണാ ഞാൻ. മോളെ,